കേരളം പിടിച്ചാൽ ഇന്ത്യ പിടിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. തൃശൂരിലെ മഹാജനസഭയോടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കമായി. മതത്തിന്റെ പേരിൽ വോട്ട് തേടി എത്തുന്നവർ സ്ത്രീവിരുദ്ധരാണെന്ന് സഹോദരിമാർ തിരിച്ചറിയണമെന്ന് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ട് ദേശീയ അധ്യക്ഷൻ വിമർശനമുയർത്തി. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ ഖർഗെ വിമർശനം കടുപ്പിച്ചില്ല. 25,177 ബൂത്തുകളിൽ നിന്നായി 100,000 പ്രവർത്തകരെ അണിനിരത്തി മഹാജനസഭയിലൂടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കാഹളം മുഴക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഒരു മാസത്തിനിടെ 2 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ തൃശൂരിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ചായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ദേശീയ അധ്യക്ഷൻ നാന്ദി കുറിച്ചത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പന ഉൾപ്പെടെ ഉയർത്തിയ ഖാർഗെ മതത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ് ബി ജെ പി എന്ന് ആവർത്തിച്ചു. ലക്ഷദ്വീപിൽ ടൂർ പോയ മോദിക്ക് മണിപ്പൂരിൽ പോകാൻ നേരമില്ലെന്നും പരിഹാസം. He has time to vacation in Lakshadweep and get pictures clicked. But he does not have time for people of Manipur. കേരളം പിടിച്ചാൽ രാജ്യം പിടിക്കാനാകുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും ബൂത്ത് പ്രവർത്തകരെയും ഓർമ്മിപ്പിച്ചു. If we win Kerala, we will India. കേരളത്തിലെ ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ അതിക്രമങ്ങളെ പരാമർശിച്ച ഖാർഗെ കണ്ണൂർ വിമാനത്താവളവും മെട്രോയുമെല്ലാം കേരളത്തെ പുതിയ വികസനത്തിലേക്ക് നയിച്ചെന്നും പറഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ 61-ാം ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. മോദി എന്ന കുറുക്കന്റെ ലക്ഷ്യം അറിയാവുന്നവരാണ് തൃശൂരിലും കേരളത്തിലും ഉള്ളതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ഈ കുറുക്കന്റെ ലക്ഷ്യം അറിയാവുന്നവരാണ് തൃശൂരിന്റെ മക്കൾ, കേരളത്തിന്റെ മക്കൾ എന്നുള്ള സംശയമില്ല. കേരളം പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്ന ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രഖ്യാപനത്തോടെ ദേശീയ നേതൃത്വം എത്രമേൽ പ്രാധാന്യത്തോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തൃശൂരിൽ നിന്ന് ടീം ഏഷ്യാനെറ്റ് ന്യൂസ്.